വെൽക്കം ടു പ്ലസ് ലൈൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ട്വൽത്ത് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അൻപത്തി ആറ് മുപ്പത്തി രണ്ട് എൺപത്തിയാറ് കറക്റ്റ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓപ്ഷൻ ഡി ആണ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് അക്ലെയിംഡ് ടു ബി ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് അതായത് ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് തേർഡ് ക്വസ്റ്റ്യൻ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് ദിസ് ഇൻഫർമേഷൻ ഇസ് മൻഡേറ്ററി ഇൻ ഓൾ സിഗരറ്റ് പാക്കറ്റ് ഫ്രം ദിസ് എക്സാമ്പിൾ ഐഡൻറ്റിഫൈ കൺസ്യൂമർ റൈറ്റ് അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാ തരത്തിലുള്ള സിഗരറ്റ് പാക്കറ്റുകളിലും കാണുന്നുണ്ട് ഇത് ഏത് തരത്തിലുള്ള കൺസ്യൂമർ റൈറ്റ് ആണ് എന്താണ് ആൻസറ് റൈറ്റ് ടു ബി ഇൻഫോംഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇഫ് എ കൺസ്യൂമർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഫോറംസ് വെയർ ക്യാൻ ഹി അപ്പീൽ അതായത് ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഉത്തരവിൽ ഒരു കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് എവിടെയാണ് അപ്പീൽ ചെയ്യാൻ സാധിക്കുന്നത് ആൻസർ ഏതാണ് സ്റ്റേറ്റ് കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ എസ് എ മാർക്ക് ഈസ് ഗവൺ ബൈ ഹും അതായത് ഐ എസ് എ മാർക്ക് നൽകുന്നത് ആരാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് എൻവോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ് ആൻസർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമിത് വാൺസ് ടു ബൈ ഗോൾഡ് ആസ് എ നോളജബിൾ കസ്റ്റമർ ഹൗ ക്യാൻ ഹി ബി ഷുവർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ജ്വലറി അതായത് അമിതനെന്താണ് സ്വർണം വാങ്ങണം അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാൻ സാധിക്കുന്നത് ആൻസർ ഏതാണ് ഹോൾമാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസ്യൂമർ റൈറ്റ് ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കൺസ്യൂമർ റൈറ്റിൽ ഉൾപ്പെടാത്തത് റൈറ്റ് ടു സേഫ്റ്റി റൈറ്റ് ടു സീക്ക് റിട്ടേഴ്സൽ റൈറ്റ് ടു ഗെറ്റ് ഡിസ്കൗണ്ട് റൈറ്റ് ടു ബി ഹേഡ് ഏതാണ് റൈറ്റ് ടു ഗെറ്റ് ഡിസ്കൗണ്ട് എന്താണ് ഒരു കൺസ്യൂമർ റൈറ്റിൽ ഉൾപ്പെടുന്നത് അല്ല എയ് ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഡാഷ് ഇസ് എ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് എജൻസ്റ്റ് പ്രോഡക്റ്റ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ഓർ ഹെൽത്ത് അതായത് ഒരാളുടെ ജീവിതത്തെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റിൽ നിന്നും ഒരു കൺസ്യൂമർ ലഭിക്കുന്ന അവകാശം എന്താണ് റൈറ്റ് ടു സേഫ്റ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂ ടു ദ ഇഗ്നറൻസ് ഓഫ് കൺസ്യൂമർ എബൌട്ട് ദർ റൈറ്റ്സ് ദ ആർ എക്സ്പ്ലോയിറ്റഡ് ഇൻ ദ മാർക്കറ്റ് അതായത് കൺസ്യൂമറിന് അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാത്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവർ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് ബ്രീഫലി എക്സ്പ്ലെയിൻ വേരിയസ് കൺസ്യൂമർ റൈറ്റ് ആസ്പ്രദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇൻ ദ ലൈറ്റ് ഓഫ് എബോ സ്റ്റേറ്റ്മെൻറ്റ് അഞ്ച് മാർക്കിനെ ചോദിച്ച ചോദ്യമാണ് കൺസ്യൂമർ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം അതായത് റൈറ്റ് ടു സേഫ്റ്റി റൈറ്റ് ടു ബി ഇഫോംഡ് റൈറ്റ് ടു ചൂസ് റൈറ്റ് ടു ബി ഹെഡ് റൈറ്റ് ടു സീക്ക് റിഡ്രസ്സൽ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ തുടങ്ങിയ പോയിൻ്റ് എഴുതണം അഞ്ച് മാർക്കിനെ ചോദിച്ച ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം എനി ഫോർ ആക്ട് പാസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് അതായത് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏതെങ്കിലും നാല് നിയമങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഏതെങ്കിലും നാല് നിയമങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് സെയിൽ ഗുഡ്സ് ആക്ട് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് ആക്ട് കോമ്പറ്റീഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകളുണ്ട് ഏതെങ്കിലും നാലെണ്ണം എഴുതുക രണ്ടു മാർക്കിന് ചോദിച്ച ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ റിഡ്രസൽ മെക്കാനിസം അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് അതായത് കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾ പരിഹരിച്ച് കിട്ടുവാനുള്ള ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാർക്കിനെ ചോദിച്ച ചോദ്യമാണ് ഏതൊക്കെയാണ് ഡിസ്ട്രിക്ട് ഫോറം സ്റ്റേറ്റ് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ എന്നിവയെപ്പറ്റി എഴുതുക മൂന്ന് മാർക്കിനെ ചോദിച്ച ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ദാറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഇൻ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറം അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന പരമാവധി തുക എത്രയാണ് ഹൺഡ്രഡ് ലാക്സ് ഫിഫ്റ്റി ലാക്സ് ഫോർട്ടി ലാക്സ് ട്വൻറ്റി ലാക്സ് എന്താണ് മാക്സിമം എമൗണ്ട് ഡിസ്ട്രിക്ട് ഫോറത്തിൽ വരുന്നത് ഇരുപത് ലക്ഷം ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ